ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബാജിക്കറിയുടെ റെസിപ്പിയാണ് ബാജിക്കറി എല്ലാവരും തയ്യാറാക്കി എടുക്കുന്നത് തന്നെയാണ് പക്ഷേ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലുള്ള ബാജിക്കറിയാണ് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ നാല് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഉരുളക്കിഴങ്ങ് മുങ്ങുന്ന രീതിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊരു മൂന്ന് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മളിതിൽ വേറെ ഒന്നും ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ആരല്ല സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം അതുപോലെ ഒരു അര ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഉഴുന്ന് പരിപ്പാടില്ലെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കൊരു രണ്ട് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാമെന്നാണ് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ആ ഒരു ഉഴുന്നിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒന്ന് കളറ് ചേഞ്ചായി വരുന്നവരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ബാജിക്കറിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും സവാളയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ നടുവന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു സവാളയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാളയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് അതിൽ ആദ്യം ഉപ്പ് ചേർത്തതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ ബാജിക്കറിക്ക് കളറ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഈ ഒരു മഞ്ഞൾപ്പൊടി ഈ ഒരു സമയത്തിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൾക്ക് വെന്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങിൽ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊന്ന് ഒഴിവാക്കിയ ശേഷം നമുക്ക് അതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിവാക്കിയിട്ടില്ല ഈ ഒരു വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം നമുക്ക് എന്തായാലും ആവശ്യമുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്നും ഉടച്ചെടുക്കാം ഒരുപാട് ഉടഞ്ഞു പോകണമെന്നില്ല ചെറിയ തരിയോട് കൂടി തന്നെ നമുക്കൊന്ന് അതൊന്ന് ഉടച്ചെടുക്കാം ഇനി ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ആ ഒരു മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കൊരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഒരു മസാലയിൽ നിന്ന് ഉരുളക്കിഴങ്ങ് ഒന്നും കൂടി വേവിച്ചെടുക്കണം അപ്പോഴാണ് കറക്റ്റ് ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് ഉരുളക്കിഴങ്ങിൽ പിടിച്ചു കിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കാരണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുറുകി പോകും അപ്പോൾ ഒരു 10 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വെള്ളം കുറവാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കൊരു 10 മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതിപ്പോൾ അത്യാവശ്യം പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കുമ്പോൾ ഇതൊന്നും കൂടി കുറുകി വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കുറച്ച് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ മുകളിൽ ചേർത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാജിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്